ഞങ്ങളുടെ മുത്താണ് ഈ മുത്തിന് വേണ്ടി എത്ര കാലമായിട്ട് ഞാൻ ഈ കസേര ഒഴിച്ചിട്ടിരുന്നതാണ് ഇവരൊന്നും പരിചയപ്പെട്ടില്ലല്ലോ ഇവരൊക്കെ നിങ്ങളുടെ ആരാധകരാണ് കടുത്ത ആരാധകരാണ് പക്ഷേ അവരുടെ പേരും വിവരങ്ങളൊന്നും അറിയണ്ട തന്മയത്വത്തോടെയാണ് ഞാൻ അഭിനയിക്കുന്നത് അത് പ്രത്യേകിച്ച് കള്ളുകൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏത് റോളിലും നന്നായി തിളങ്ങുന്ന ജയറാം അതിലും തിളങ്ങി എന്ന് അല്ലേ അതേ ഉദ്ദേശിച്ചു ജയറാം പുതിയൊരു പരീക്ഷണത്തിലേക്ക് വരികയാണ് മാർക്കോണി മത്തായി പുതിയൊരു പടമാണ് അതിൽ എനിക്ക് തോന്നുന്നു ജയറാം ഒരു എക്സ് മിലിറ്ററി ആണ് അല്ലേ എക്സ് മിലിറ്ററി ആണ് എക്സ് മിലിറ്ററി ആണ് പക്ഷെ ഇപ്പൊ വാച്ച്മാനാണ് വാച്ച്മാനാണ് വാച്ച്മാന്മാരുടെ കാലമാണ് ഇപ്പോ സിനിമ ഒരുപാട് പ്രതീക്ഷകൾ സൃഷ്ടിക്കുന്നുണ്ട് ജയറാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം ഈ സിനിമ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഒരു എന്റർടൈനർ ആണ് അല്ലേ അതെ അല്ലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലേക്ക് വന്നപ്പോഴുണ്ടായ ഏറ്റവും വലിയൊരു ഒരു ത്രില് എന്താന്ന് വെച്ചാല് എന്റെ കുട്ടിക്കാലത്ത് റേഡിയോ ഒരു വലിയ അറിയാലോ നമുക്കൊക്കെ നമ്മുടെ ആ ഒരു സമയത്ത് രാവിലെ അതെ നമ്മുടെ കുട്ടിക്കാലത്ത് അല്ല ഇവരിലേക്ക് എത്തിയത് ഇപ്പൊ എഫ് എമ്മിലൂടെ തിരിച്ചു വന്നു തിരിച്ചു വന്നു പോയതെല്ലാം തിരിച്ചു വരും എല്ലാം തിരിച്ചു വരും ഇപ്പൊ നമുക്ക് അത് കഴിഞ്ഞ് മാധ്യമം ടി വി ആയാലും മറ്റൊരുപാട് മാധ്യമങ്ങൾ വന്നാലും പേപ്പറും റേഡിയോമായിട്ടുള്ള ഒരു അടുപ്പം അത് ഭയങ്കരല്ലേ നമുക്ക് നഷ്ടപ്പെടുന്നതെല്ലാം ജയറാം എപ്പോഴും തിരിച്ചു കിട്ടും നമ്മൾ ദുഃഖിക്കരുതെന്നാ പറയണേ അത് കറക്റ്റാണ് ജയറാമിനും കിട്ടിയിട്ടില്ലേ നഷ്ടപ്പെട്ടു പോയതെല്ലാം തീർച്ചയായിട്ടും അപ്പോൾ ഈ സിനിമ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു തന്നിട്ടുള്ളതാണ് തിരിച്ചു തന്നിട്ടുള്ളതാണ് അതാണ് ജയറാമിന് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു സിനിമയായിട്ട് ഞാൻ കാണട്ടെ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ജയറാം താങ്ക് യു വരട്ടെ ജയറാമേട്ടൻ്റെ ഇപ്പൊ പുതിയതായിട്ടുള്ള പടം മാർക്കോണി മത്തായി എന്നുള്ള ചിത്രത്തിൽ എനിക്കൊരു സഡനായിട്ടൊരു കോൾ വന്നിങ്ങനെ ജയറാമേട്ടൻ ഒരു നല്ലൊരു ചെറിയൊരു ഗസ്റ്റ് റോള് പോലെ ഉണ്ട് എന്താണ് ചെയ്യുമോ എന്നൊക്കെ അത് പക്ഷെ അവസാനം അത് നടന്നില്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആൻഡ് അത് പിന്നെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും അത് നടന്നില്ല പക്ഷേ ജയറാമേട്ടൻ എപ്പോഴും എൻ്റെ ഇങ്ങനെ അഭിനയിക്കുന്നോ അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് ഇങ്ങനെ ചെല്ലുന്ന കാര്യങ്ങളൊക്കെ എന്താണ് പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ പക്ഷേ എപ്പോഴും അതൊരു എന്താ പറയുക ഒരു ഒരു രസകരമായിട്ടും അത് എൻകറേജിങ് ആയിട്ടും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താണ് പാട്ടിൻ്റെ കാര്യത്തിലായാലും സ്റ്റേജ് പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ആൻഡ് സ്റ്റേജ് പെർഫോമൻസ് എസ്പെഷ്യലി അമേരിക്കൻ ആ ടൂറും അതുപോലെ വേറെ എത്രയോ പ്രോഗ്രാംസ് നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ സ്റ്റേജിലേക്ക് ചെല്ലുന്ന ആ ദ പാഷൻ ദറ്റ് ഹി ഹാസ് ആസ് എൻ ആർട്ടിസ്റ്റ് ഇപ്പോഴും ആ സിംപ്ലിസിറ്റി ആൻഡ് ആ ഹംബിൾനെസ് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഐ തിങ്ക് ദേർസ് നോബഡി ടു ബീറ്റ് ഹിം സോ ജയറാമേട്ട വളരെ സന്തോഷം ആൻഡ് ജെ ബി സർ താങ്ക് യു വൺസ് അഗൈൻ സിംപ്ലിസിറ്റിയും ഹ്യൂമിനിറ്റിയും ഒന്നും ബീറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല ബിജുവിനെ ഞാൻ എടുത്തിട്ടുണ്ട് കയ്യില് കുഞ്ഞായിട്ട് ദാസേട്ടൻ്റെ കൂടെ ഫസ്റ്റ് ദാസേട്ടൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ പോകുമായിരുന്നു ദാസേട്ടൻ്റെ കൂടെ ആണ് മിമിക്രി തുടങ്ങുന്നത് എനിക്ക് തോന്നണോ മേ ബി ഞാൻ 83 84 ദാസേട്ടൻ്റെ ഗാനമേളയുടെ ഒപ്പം ഇന്റർവെലിന് മിമിക്രി ഞാൻ ഒരുപാട് കാലം എൻ്റെ കയ്യിൽ മറ്റേ കാസറ്റ് ഇല്ലേ ഓഡിയോ കാസറ്റില് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നായിരുന്നു ദാസേട്ടൻ എന്നെ കുറിച്ച് സംസാരിക്കുന്നു ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം നടന്ന ആൾക്കാർ ഇനി അടുത്തതായിട്ട് 5 മിനിറ്റ് ഇടവേളയാണ് ഇടവേളയ്ക്ക് ആരും പോകണമെന്നില്ല കേട്ടോ നിങ്ങളെ കൂടെ ചിരിപ്പിക്കാനായിട്ടൊരാൾ വന്നിട്ടുണ്ട് അയാളുടെ പേര് പറഞ്ഞ് എഴുതി ദാസരാജ ജയറാം എന്നാണ് അപ്പോൾ പുള്ളി നിങ്ങളെ ചിരിപ്പിക്കും ഞാനും അത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് മുമ്പിൽ ദാസൻ വന്നിരുന്നിട്ട് ഇത് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ ആദ്യമായിട്ട് എൻ്റെ പേര് വന്നത് അപ്പോഴാണ് അന്ന് ഏറ്റവും വലിയ കൗതുകമായിട്ട് ഞാൻ എൻ്റെ പെരുമ്പാവരെല്ലാവരും കൊണ്ട് കേൾപ്പിക്കുകയായിരുന്നു യേശുദാസ് നോക്കണ എൻ്റെ ശബ്ദത്തിൽ എൻ്റെ എൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു ദാസേട്ടൻ എനിക്ക് തോന്നുന്നു ജയറാമിന് എത്രയോ കാലത്തെ വീക്ക്നെസ് ആണല്ലേ ദാസേട്ടൻ്റെ കൂടെ ഇടപഴകുക പിന്നെ ജയറാമിനെ കണ്ടെത്തി ദാസേട്ടൻ വിളിച്ച് പല പല പരിപാടികളും കൊണ്ടുപോയിട്ടുണ്ട് ഗാനമേളയ്ക്ക് കൂടെ കൊണ്ടുപോകും അങ്ങനെ പക്ഷെ ഞാനിങ്ങനെ ഒരു അകലത്തിലിങ്ങനെ ദാസേട്ടൻ്റെ ശബ്ദം ഇങ്ങനെ ദൂരെ നിന്ന് നോക്കി ആഗ്രഹിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നേരത്തെ ചോദിച്ചില്ലേ ആഗ്രഹങ്ങൾ തിരിച്ച് നമുക്ക് ദൈവം തരുന്നു അപ്പൊ ഞാൻ ആഗ്രഹിച്ചത് ഈ ശബ്ദത്തില് ഒരു വരി മൂളി എന്നിലൂടെ അത് പാടാനുള്ള ഒരു ഭാഗ്യം എന്തെങ്കിലും ദൈവം എനിക്ക് ഉണ്ടാക്കി തരുമെന്ന് പറയാം നൂറുകണക്കിന് പാട്ടുകൾ ആ ശബ്ദത്തിൽ പാടിയ പാട്ടാണ് യഥാർത്ഥത്തിൽ സിനിമയില് ജയറാമിന്റെ കഥാപാത്രങ്ങൾ പാടി തകർത്തത് വരട്ടെ ഒരു ദിവസം ഞങ്ങള് പാലക്കാട് ഒരു പ്രോഗ്രാമിന് ജയറാമിന് ഞാനും കൂടി ജയറാം ഓർക്കണ്ടോന്ന് എനിക്കറിയില്ല പ്രോഗ്രാമിന് പോയി അന്ന് ദാസേട്ടന് അവിടെ ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട് ഇന്നും ഇവിടെ ദാസേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ 1000 നാവുള്ള ഒരാളാണ് ജയറാം ജയറാമിന് അത്ര ജയറാം അത്രയും ആരാധിക്കുന്നത് ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് ഞങ്ങളങ്ങനെ മിമിക്രിയെ തുടങ്ങി കൊണ്ടിരുന്നു നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദാസേട്ടൻ പറഞ്ഞു ദാസേട്ടൻ ഞങ്ങളുടെ ഫ്രണ്ടിലിരിക്കുക ജീവിതത്തിൽ ആദ്യമായിട്ട് ദാസേട്ടനെ കാണുകയാണ്
അത് കഴിഞ്ഞ് ദാസേട്ടൻ വന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. ദാസേട്ടൻ ഞങ്ങളോട് ചോദിച്ചു പാസ്പോർട്ട് ഉണ്ടോ എന്ന് വെച്ചു. അപ്പോൾ അന്ന് പാസ്പോർട്ട് അവിടെ ചിന്തിച്ചിട്ട് പോലുമില്ല, അന്ന് പാസ്പോർട്ടൊന്നും എടുത്തിട്ടില്ല. വേഗം തന്നെ അപേക്ഷ കൊടുത്തു, അപ്ലൈ ചെയ്തോളൂ, നമുക്കൊരു സിംഗപ്പൂർ ട്രിപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾ രണ്ടുപേരും. പിന്നെ ഞങ്ങൾ അവിടുന്ന് കണ്ട ലോറിയും ഒക്കെ പിടിച്ചിട്ടൊക്കെ തിരിച്ചു വരുന്നത്, എങ്ങനെ വീട്ടിലെത്തി, അത്രയ്ക്ക് സ്വർഗലോകത്തായിരുന്നു ഞങ്ങൾ. സിംഗപ്പൂർ പോകാനുള്ള പ്രതീക്ഷകളായിട്ടിരിക്കുമ്പോൾ ദാസേട്ടൻ്റെ വീട്ടിലാരും മരിച്ചു. അപ്പോൾ ആ ട്രിപ്പ് അന്ന് ക്യാൻസലായി. അങ്ങനെ ഞങ്ങളുടെ വിദേശയാത്ര ആദ്യത്തെ പൊളിഞ്ഞു. പിന്നീട് കുറേ കാലം ഞങ്ങളിങ്ങനെ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പ്രേം നസീറിനെ കാണിക്കുന്ന ഒരു നടനെ, അന്നും ഇന്നും ഇത്രയും പെർഫെക്റ്റായിട്ട് കാണിക്കുന്ന ഒരു നടനെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനി അങ്ങനൊരു നടൻ ഉണ്ടാ, അങ്ങനെ ഒരു മിമിക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ജയറാം സിനിമയിൽ വന്നു. ഇപ്പം മകനും ജയറാമിൻ്റെ മകനും എൻ്റെ മകനും വന്നിട്ടുണ്ട്. ഇനി അവരൊക്കെ തമ്മിലുള്ള സിനിമകളിൽ ഞങ്ങൾക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദാസേട്ടനുമായിട്ടുള്ള ഭയങ്കര ഓർമ്മകളാണ്. ഞാനും അശോകനും കൂടി അന്ന് ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകാറ്. അപ്പം ദാസേട്ടൻ വരുന്നുള്ള അറിയില്ലായിരുന്നു. പാലക്കാട് ഒരു ശുഭ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ കൂടെയൊക്കെ മിമിക്രിക്ക് പോകും. അപ്പം അവരുടെ ഒരു 25th വാർഷികമായിരുന്നു. അപ്പം അന്ന് ചെമ്പൈ സംഗീതോത്സവത്തിന് ദാസേട്ടൻ വന്നിട്ട് ഗസ്റ്റായിട്ട് അവിടെ വന്നതാണ്. ഞങ്ങളിങ്ങനെ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദാസേട്ടൻ കയറി വരുന്നു. അപ്പം എല്ലാവരും കൂടി ഇറക്ക ഇറക്ക ദാസേട്ടൻ വന്നു. ആ പിള്ളേരെ പിടിച്ച് മാറ്റാൻ പറഞ്ഞു. ദാസേട്ടൻ കേട്ടത് മാറ്റില്ലേ നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ദാസേട്ടൻ ഫ്രണ്ടിലിരുന്ന് ദാസേട്ടനും പ്രഭചേച്ചിയും കൂടി, എനിക്കിപ്പോഴും ആ വിഷ്വൽ ഓർമ്മയുണ്ട്, ദാസേട്ടൻ ഒരു തോളത്തൊരു ടവൽ ഉണ്ടായിരുന്നു, അതിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ചിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ദാസേട്ടൻ. അതിനുശേഷമാണ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്. എന്താണ് പേര് എടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജയറാം എന്നാണ്. നന്നായിരുന്നു കേട്ടോ. പാസ്പോർട്ട് ഉണ്ടോ കയ്യിൽ ചോദിച്ചു. ഇല്ല ഇല്ല, എങ്കിലൊന്നും എടുത്തോളൂ കേട്ടോ, നമുക്കൊന്ന് വിദേശമൊക്കെ പോണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെ പാസ്പോർട്ട് എടുത്ത് കഴിഞ്ഞ ശേഷവും പെരുമ്പാവൂർ ഞാനൊരു ജോലിസിനെ പോയി കണ്ടു. വിദേശയാത്രക്കുള്ള വല്ല ഭാഗ്യമുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പൊ പുള്ളി പറഞ്ഞു തൽക്കാലത്തേക്ക് ഉണ്ടാവാൻ സാധ്യത ഇല്ല, എന്തായാലും 2-3 വർഷത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു. അതാണ് ഹരിശ്രീ അശോകന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാല്, അതായത് പ്രേം നസീറിന്റെ ഒരു വരി ഒന്ന് ജയറാം അനുകരിച്ച് കാണിക്കണം. ഏത് പാതിരാത്രി വിളിച്ചാലും പ്രേം നസീറിനെ കാണിക്കുക, അത് ബുദ്ധിമുട്ടേ ഇല്ല. എന്താണ് കാണിക്കുക, വളരെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടറാണ്. പക്ഷേ അദ്ദേഹം ഒരു കമേഴ്സ്യൽ ആയിട്ടുള്ള ഇങ്ങനത്തെ പാട്ടും അങ്ങനത്തെ സിനിമകളിലാണ് അധികം വന്നിട്ടുള്ളത് മാത്രം. ഇരുട്ടിൻ്റെ ആത്മാവ് പോലത്തുള്ള സിനിമ, അല്ലെങ്കിൽ പടയോട്ടം പോലത്തെ സിനിമ കണ്ടാലാണ് എത്രത്തോളം. നസീറിൻ്റെ ശബ്ദം അനുകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഒരു അങ്ങനത്തെ വോയിസാണ്. നസീറിനോട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, സാർ ഈ ചില ഡയലോഗുകൾ, പ്രധാനപ്പെട്ട ഡയലോഗുകൾ കൺവേ ചെയ്യേണ്ട സാധനം സാറ് സൈഡിലേക്ക് തിരിഞ്ഞ് പറയും, മറ്റത് നേരെയും പറയും. അപ്പൊ പുള്ളി പറഞ്ഞു അന്നത്തെ കാലത്ത് ഈ ക്യാമറയെ ഫേസ് ചെയ്ത് പറയണം എന്നുള്ള നിർബന്ധമാണ്, നമ്മൾ സൈഡിലേക്ക് ഒന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാം ഫേസ് ചെയ്ത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് സൈഡിലേക്കും പറയും, കുറച്ച് നേരെയും പറയും, അങ്ങനെയൊക്കെ. അത് ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, സാർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞതിനടുത്ത്. അപ്പോൾ പ്രേം നസീർ വീട്ടിലേക്ക് വൈകി വന്ന് കയറുമ്പോൾ ശങ്കരാടി സാറായിരിക്കും എപ്പോഴും അച്ഛൻ. രാജാ, ഒരു കാര്യം നിന്നോട് പറയണം എന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി. ആ സൗധാമിനി നിനക്ക് വേണ്ടി കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി. അവളെ കണ്ണീര് കുടിപ്പിച്ച ഞാൻ ബാക്കി പറയാനുള്ള കഷ്ടം തന്നെയാണ് എന്ന് പറയും. അപ്പോൾ ഇതായിരിക്കും ശങ്കരാടി സാർ. അമ്മാവ, അമ്മാവനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സൗധാമിനി എനിക്കെൻ്റെ പെങ്ങളെപ്പോലെയാണ്. അതിവിടെ പറയും. ഞാനും അടിച്ചു തെളിക്കാരി ജാനുവും തമ്മിൽ സ്നേഹത്തിലാണ് അമ്മാവ്. അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. അതൊക്കെ ചിലപ്പോൾ ഇവിടെ പറയേണ്ടതായിരിക്കും. ഇവിടെ പറയണ്ട ഇവിടെ പറയും, ഇവിടെ പറയണ്ട സാർ. സാർ ചിരിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട് സാർ. ഉവ സാർ പഴയ പക്ഷെ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ജയറാമിനെ മധുവാണെങ്കിലും നസീർ സാറാണെങ്കിലും ഇവരൊക്കെ സന്തോഷത്തോടെ അവരുടെ അനുകരണം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഓ നസീർ സാറിനെ കുറിച്ച് പറയുന്ന ഒരാൾ വന്നിരിക്കുന്നു, ഒരെണ്ണം കേൾക്കട്ടെ. ശബ്ദം മാത്രമേ ഉള്ളൂ, അശരീരിയായിട്ടാ വരുന്നത്. ഹലോ ജയറാം, എനിക്ക് ജയറാമ കാണുമ്പോഴെല്ലാം ഓർമ്മ വരുന്നത് ആരെയാണെന്ന് അറിയാമോ? ഞാൻ പറയാൻ പോകുന്ന ആരാണെന്ന് ജയറാമിനറിയാം. പല പ്രാവശ്യം ഞാൻ ജയറാമിനോട് പറഞ്ഞിട്ടുണ്ട്. സാക്ഷാത് ഭഗവാൻ ഉണ്ണികൃഷ്ണനെയാണ്. ഉണ്ണികൃഷ്ണനോട് എനിക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, എത്രയോ വലിയ വലിയ നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നസീർ സാറിനെ മാത്രം മിമിക്രി ചെയ്യുന്നത്? രണ്ട്, നസീർ സാറിൻ്റെ ജീവചരിത്രം പടമായി എടുത്താൽ അതിലഭിനയിക്കുമോ? ഇപ്പോഴുള്ള പുതിയ നടിമാരിൽ
എന്റെ റോൾ ആരായിരിക്കും ചെയ്താൽ നന്നായിരിക്കുന്നത്? സത്യൻ സാറിന്റെ റോൾ ആര് ചെയ്താൽ നന്നായിരിക്കും? അതായത് കുട്ടിക്കാലം തൊട്ട് നമ്മൾ കണ്ടു വളർന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നായകൻ പ്രേംനസീറായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ശബ്ദം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഒരുപാട് പേര് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഞാൻ മിമിക്രി തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു 25 പേരെങ്കിലും കാണിക്കും. ഞാൻ ഇന്റർ കോളേജ് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ, യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ പോകുമ്പോൾ 10 ഏറ്റവും കൂടുതൽ ഞാനാണ് കാണിക്കാറ്. ബാക്കി കോമ്പറ്റീഷൻ എന്റെ കൂടെ വരുന്ന പല കോളേജിൽ വരുന്ന കുട്ടികളൊന്നും ഇത്രയും കാണിക്കാറില്ല. ഞാനത്തെ ശിവാജി ഗണേശൻ, അത് ഇത് തമിഴ് എല്ലാം കാണിക്കാറുണ്ട്. പക്ഷെ പ്രേംനസീറാണ് അന്നും ഇന്നും ഇഷ്ടമായതുകൊണ്ട് അതിപ്പോഴും ഇങ്ങനെ എവിടെ ചെന്നാലും ആളുകൾ കാണിക്കാൻ പറയും. അതങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നു. പിന്നെ ചേച്ചി ചോദിച്ച സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രേംനസീറിനെ കുറിച്ച് സിനിമ എടുക്കുമ്പോൾ. അയ്യോ, അത് പറയാനുണ്ടോ? അങ്ങനെ അസുലഭ സന്ദർഭം കിട്ടിയാൽ തീർച്ചയായിട്ടും മിസ് ചെയ്യില്ല, ഒരിക്കലും മിസ് ചെയ്യില്ല. പിന്നെ ഷീലയുടെ റോള് ഇന്നത്തെ ഏത് നടിക്കായിരിക്കും ജയറാം ശുപാർശ ചെയ്യുക? ശരിക്കും ഷീലാമ്മ ചെയ്ത വേഷങ്ങളൊന്നും ഇന്നത്തെ ഒരാൾക്കും സൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്നാലും ഒരാൾ വേണ്ടി വരുമല്ലോ ഷീലയായിട്ട്. അല്ല, ഒരു കള്ളിച്ചെല്ലമ്മയും അല്ലെങ്കിൽ അങ്ങനത്തെ ശീലാമ്മയുടെ ഡയലോഗുകൾ ഓർമ്മയുണ്ട? പുതിയ തലമുറയിലെ കുട്ടികളെ, അവര് സത്യൻ മാഷ് ആരാന്ന് അറിഞ്ഞുകൂടാ. ഷീലാമ്മയുടെ സിനിമകൾ കണ്ടിട്ടില്ല, സത്യൻ മാഷ് സിനിമകൾ കണ്ടിട്ടില്ല. പക്ഷെ ഈ മിമിക്രി ആരോ ചെയ്യുന്ന കണ്ടിട്ട് കുറെ പേര് മിമിക്രി ചെയ്യും, ഭയങ്കര വൾഗറായിട്ട് കാണിക്കും. സത്യൻ മാഷയൊക്കെ ഷീലാമ്മേനെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഷീലാമ്മയെ തുടങ്ങി വെച്ചത് ഞാനാണ്. മനസ്സിനക്കരെ എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷന് പോയപ്പോ ഞാൻ ഷീലാമ്മ സംസാരിക്കുന്ന പോലെ ചെറുതായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് കൂട്ടി 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 ഇപ്പത്തെ മിമിക്രിക്കാരെ ചിലവരൊക്കെ എന്റെ കൊച്ചുമലാടി അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെന്ന് ഭയങ്കര വൾഗറായിട്ട് എനിക്ക് തോന്നിട്ട്. ചേച്ചി ശരിക്കും ഹീറോ ആയിരുന്നു. ആദ്യത്തെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഷീലാമ്മയായിരുന്നു. അന്ന് ഷീലാമ്മയ്ക്കുള്ള സെപ്പറേറ്റ് ചെയറും കാര്യങ്ങൾ. അപ്പൊ ഈ പഴയ എനിക്ക് ലളിത ചേച്ചി അവരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോ വടക്കൻ പാട്ടിലൊക്കെ വന്നിട്ട് ചേച്ചിക്ക് വേണ്ടി ചേച്ചിയുടെ റൂമിൽ കംപ്ലീറ്റ് ഓർണമെന്റ്സും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് കാണും. ചേച്ചി ചേച്ചി ഇട്ട ശേഷം വല്ലതും വലിച്ചെറിയുകയാണെങ്കിൽ മാത്രം കിട്ടുമെന്ന് നോക്കിയിട്ട് ലളിത ചേച്ചിയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു മുത്തെങ്കിലും ഇവിടെ കയറ്റി വെക്കാന്ന് വിചാരിച്ചിട്ട് ചേച്ചി അത് വെച്ച് ഇത് വെച്ച് ഇത് വെച്ച് ലാസ്റ്റ് ഒരു മാല ഇങ്ങനെ ഉണ്ട്. അത് മിക്കവാറും ഇടില്ല, നമുക്ക് കിട്ടുന്ന വിചാരിച്ച് അവരെ നോക്കിയിട്ട് ആ ലോക്കറ്റ് മാത്രം പൊളിച്ച് അതിവിടെ വെച്ചിട്ട് ആ മുത്തു മാത്രം അവിടെ ഇട്ടിട്ട് പോകും. അതുവരെ അന്ന് ചേച്ചി നിൽക്കുന്ന ഒരു പൊസിഷൻ അതാണ്. ഷീലാമ്മയായിരിക്കും സെൻട്രൽ ക്യാരക്ടർ. അപ്പുറത്ത് സത്യമാസ് ഉണ്ടാവും, നെസ് സാർ ഉണ്ടാവും, മധു സാർ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ വന്നതുകൊണ്ട് ചേച്ചി മനസ്സിനക്കര എന്നുള്ള സിനിമയ്ക്ക് വന്നപ്പോ കുറെ ദിവസമായി ചേച്ചി ഒരേ ചട്ടയും മുണ്ടും വെള്ള ചട്ടയും മുണ്ടുമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ജയറാം നിങ്ങളെല്ലാം ഓരോ ഡ്രസ്സുകൾ മാറുന്നില്ലേ ഓരോ സീനിലും, എനിക്ക് എന്തുകൊണ്ടാണ് ഇതിൽ മാറ്റമില്ലാത്തത്? ചോദിച്ചു. അതെ ചേച്ചി, ഈ ചട്ടയും മുണ്ടും ചേച്ചി ഒരേ ഇത് അങ്ങനെയല്ല. ഞാനൊരു വലിയ വീട്ടിലെയല്ലേ? അതെ, വലിയ വീട്ടിലാണ്. എന്നാലും എങ്കിലാ സത്യനോടൊന്ന് പറയൂ, ഞാൻ ഓരോ സീനിലും ചുവന്ന ചട്ട അല്ലെങ്കിൽ പച്ച ചട്ട ഇങ്ങനെ ഓരോന്ന് മാറിക്കോട്ടെ. എനിക്ക് ചേച്ചി സീരിയസ് ആയിട്ട് ചോദിച്ചാ, ഇത് ഒരേ നിറം ബോറടിക്കുന്ന എനിക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട്. ഞാൻ സത്യനന്ദിക്കാരോട് പോയി പറഞ്ഞു, സത്യേട്ടാ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പച്ചയും നീല്, അങ്ങനെ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം. ഭയങ്കര ആഗ്രഹങ്ങളാണ്. വല്ലാത്തൊരു സിങ്ക് ആയിരുന്നു ജയറാം നിങ്ങളുടെ ഈ പടത്തിലെ. അല്ലേ, ഈ പടം കാണാത്ത എല്ലാരും കണ്ടിട്ടില്ലേ? ആ കണ്ടോ, ബസീറൊക്കെ വീണ്ടും പുനരവതരിച്ചു. എനിക്ക് കിട്ടിയ ഒരു ഒരു വലിയ ഇത്, ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് കോംപ്ലിമെന്റ്. എന്റെ കൂടെ ഇല്ലാത്ത സൈക്കിളിൽ പോകുന്നുണ്ട് ചേച്ചി. അപ്പോ ആദ്യം ഫ്രണ്ടിൽ ഇരുന്നിട്ട് എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി റീടേക്ക് എടുക്കാന്ന് പറഞ്ഞ് മൂന്നാറിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട്. അപ്പൊ ഞാൻ ചേച്ചി പുറയിലിരുത്തിട്ട് ഞാൻ ഇങ്ങനെ സൈക്കിളിൽ പോകുന്നുണ്ട്. ചേച്ചി എന്റെ തോളത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ജയറാം നിങ്ങി വരൂ വിളിച്ച് ഞാൻ അടുത്ത് ചെന്നിട്ട് എന്തോ പറഞ്ഞ്, അല്ല സോറി, സത്യേട്ടനാണ് ഫസ്റ്റ് വിളിച്ചത്. സത്യനന്ദിക്കാരൻ്റെ ഫസ്റ്റ് വിളിച്ചിട്ട് സത്യം അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് സത്യേട്ടനത്ത് എന്തോ പറയുന്നു. സത്യേട്ടൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ ഞാൻ ദൈവം ഇനി എന്റെ ഭാഗത്തു വല്ല തെറ്റുണ്ടായോ എന്ത്, ഞാൻ എന്ത് പറ്റി എന്ത് പറ്റി ടെൻഷൻ ആയിട്ട് ചോദിച്ചു. ഇതിൽ വലിയൊരു കോംപ്ലിമെന്റ് ജീവിതത്തിൽ കിട്ടാനില്ല എന്ന് പറഞ്ഞു. സത്യ, ഞാൻ പുളിയുടെ തോളത്ത് കൈവച്ചപ്പോ ഏകദേശം 100 സിനിമയിൽ മുകളില് ഞാൻ തോളത്ത് കൈവച്ച ഒരാളുടെ തോളത്ത് കൈവയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ അതുകൊണ്ടാണ് നസീർ സാറിന്റെ ഒരു പക്ഷേ ഒരു ബയോപിക് വന്നാൽ ജയറാം തന്നെ വരണമെന്ന് ഷീലാമ്മ ആഗ്രഹിക്കുന്നു. ഇവിടെ സത്യന്റെ റോളിനെ കുറിച്ച് സത്യനാരായിരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യൻ മാഷ്, സത്യൻ മാഷ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ, എനിക്കിപ്പോഴും പെട്ടെന്ന് തോന്നുക എനിക്ക് മമ്മൂക്കെ തന്നെ തോന്നുന്നു. ആ ഒരു 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 ജെന്റിൽ അപ്പിയറൻസും അതും ശരിക്കും അമരത്തിലേക്ക് മമ്മൂക്കയുടെ ക്യാരക്ടർ കാണുമ്പോൾ, അല്ലെങ്കിൽ
ഐ വി ശശിയുടെ മറ്റേ അങ്ങനെയുള്ള എനിക്ക് പെട്ടെന്ന് എൻ്റെ പേര് മറന്നു പോകുന്നു. എം ടി വാസുദേവൻ നേരെ എഴുതിയിട്ടില്ല. അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ പെട്ടെന്ന് മമ്മൂക്ക കാണുമ്പോൾ എനിക്ക് സത്യമാസ് ഓർമ്മ വരും. അതാണ് ആ നടപ്പും കാസ്റ്റായി. ഇനിയിപ്പോ എന്റെ ഒരു സ്ക്രിപ്റ്റ് മാത്രം സ്ക്രിപ്റ്റും ഡയറക്ഷനൊക്കെ വേണ്ടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്തായാലും ഒരു പക്ഷേ ഈ ഷോ കാണുന്ന ഏതെങ്കിലും സംവിധായകന്റെ ഉള്ളിൽ ഇത് ഇഗ്നൈറ്റ് ചെയ്യട്ടെ, നമുക്ക് ആശംസിക്കാം. നമ്മൾ തിരിച്ചു വീണ്ടും ജയറാമിന്റെ ഇപ്പോഴത്തെ വർത്തമാനകാലത്തേക്ക് വരുവാണ്. മാർക്കോണി മത്തായി വരട്ടെ. ജയറാം നിരവധി ക്യാരക്ടേഴ്സിനെ ഇത്രയും കാലത്തിനിടയ്ക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും കുടുംബ സദസ്സുകളിലൊക്കെ സ്വീകാര്യനായ ഒരു നായക കഥാപാത്രമാണ്. നായകനാണ് ജയറാം, ഒരു നടനാണ് ജയറാം. അനിയനായിട്ടും സഹോദരനായിട്ടും അല്ലെങ്കിൽ നല്ല ഭർത്താവായിട്ടും കാമുകനായിട്ടും ഒക്കെ തന്നെ ഈ സിനിമയിലും നിങ്ങളിതൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു സഹോദരനാണ്, നല്ലൊരു കാമുകനാണ്, നല്ലൊരു കൂട്ടുകാരനാണ്. അപ്പോൾ എന്താണ് മറ്റ് സിനിമയിൽ താങ്കൾ അവതരിപ്പിച്ച ഇതേ വേഷങ്ങളിൽ നിന്നും ഈ മാർക്കോണി മത്തായി വ്യത്യസ്തമാക്കുന്നത്? എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്ത് കഴിഞ്ഞ ജയറാമിന് ഈ സിനിമ എന്ത് പുതുമയാണ് ഈ കഥാപാത്രം പ്രദാനം ചെയ്യുന്നത്? അതാണ് ജോയിമാത്തിന് ചോദ്യം. ഞാൻ ജോയിമൻ സാറിൻ്റെ കൂടെ ഇപ്പോഴാണ് അഭിനയിക്കുന്നത്. ആദ്യത്തെ മാർക്കോണി മത്തായിലെ? ഓ ശരി. ഒരു ഫുൾ ലെങ്ത് ത്രൂ ഔട്ട് ക്യാരക്ടർ. അപ്പൊ മത്തായിയുടെ കുട്ടിക്കാലം തൊട്ട് മത്തായിക്ക് കുട്ടിക്കാലത്തും പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾക്ക് ചെറിയ പ്രായത്തിൽ പ്രണയം ഉണ്ടാവില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രണയം ഉണ്ടായിട്ടില്ലേ. പിന്നെ എത്രയോ അതാണ്. അത്രയില്ല എന്നാലും പ്രണയത്തിന് പ്രായമില്ലല്ലോ. അപ്പോ മത്തായിയുടെ കുട്ടിക്കാലത്ത് അന്ന് കത്ത് കൊടുക്കാൻ വേണ്ടി അതിലും പുള്ളി കൂടെയുണ്ട്. ഇപ്പൊ മത്തായി പ്രണയിക്കുന്നതിലും പുള്ളി കൂടെയുണ്ട്. അപ്പൊ കാലഘട്ടങ്ങൾ മുഴുവൻ പുള്ളി എന്റെ കൂടെ. അപ്പോ തുടക്കത്തില് അദ്ദേഹം വന്നപ്പോ ഷട്ടർ പോലത്തെ പടത്തിന്റെ ഡയറക്ടർ, വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ പഴയ പത്രക്കാരൻ പ്രശ്നങ്ങളുണ്ടാവും എല്ലാം ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ഒരു ചെറിയ ഡിസ്റ്റൻസിലായിരുന്നോട്ട്. നമസ്കാരം സാർ. രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര കമ്പനിയായി. പിന്നെ നമ്മളിലെ മിമിക്രിക്കാരൻ ഉദിച്ചു, അത് ഇത് ഞങ്ങൾ കളിയാക്കി തുടങ്ങി. ഇപ്പോ ഏറ്റവും നന്നായിട്ട് ഞങ്ങള് പുള്ളിയെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോ ഭയങ്കര എൻജോയ് ചെയ്യും കേട്ടോ. അല്ല, ജോയി മാത്യു അതിനകത്ത് എന്നാ പറയാനാണെന്ന് ഒരു പാട്ടിട്ടില്ലേ, അതിൽ ജോയി മാത്യു ഡാൻസ് ചെയ്യുന്നുണ്ട് കൂടെ. കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട് എന്റെ കൂടെ. അപ്പൊ പുള്ളിക്ക് പാട്ട് എന്നാ പറയാനാ എന്നാ പറയാനാ പാട്ട് ഇങ്ങനെ വരുമ്പോ പുള്ളിക്ക് പാട്ട് പാടിയിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ നാഗരയിൽ നിന്ന് വരുന്ന സൗണ്ട് നമ്മൾ റെഡി ആക്കിയിട്ട് റെഡി എന്ന് പറഞ്ഞിട്ട് ഡാൻസ് തുടങ്ങുമ്പോ എങ്ങാ പറയാനാ എങ്ങാ പറയാനാ ഒരു ശബ്ദം ശബ്ദം സൈഡിൽ കൂടെ വരും. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഈ ശബ്ദം കേട്ടോ ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിൽ പിന്നെ ശബ്ദം കുറയ്ക്കട്ടെ. ആ ഞാൻ ശബ്ദം കുറച്ച് കേട്ടോളൂ. എന്നാ പറയാനാ ഈ ജയറാമിന്റെ പുതിയ റോള് എന്ത് പുതുമയാണ് ജയറാമിന് നൽകുന്നതെന്നാണ് ചോദിച്ചത്. അതെ, അദ്ദേഹം ചോദിച്ച കറക്റ്റാണ്. നിറയെ കാമുകനായിട്ട്, എന്നാൽ ഇതിന് ലവ് സീൻസ് ഉണ്ട്, ഭർത്താവുമായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഇതിനെ ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നേ വരെ ഒരു സിനിമയിലും വരാത്ത, എനിക്ക് തന്നെ തോന്നി ഒരു സീൻ പോലും ഞാൻ ഒരു സീനിൽ ഒരു സിനിമയിലും അഭിനയിച്ചതായിട്ടോ അല്ലെങ്കിൽ ഒന്നുപോലും ഒരു റിപ്പീറ്റേഷൻ ആയിട്ടോ ഈ സിനിമയിൽ തോന്നിയില്ല. എല്ലാം പുതുമയായിട്ട് തോന്നി. റേഡിയോ ഒരു പ്രധാന കഥാപാത്രമാണ്. ബേസിക്കലി ഇറ്റ്സ് എ ലവ് സ്റ്റോറി. എൻ്റെ പ്രായത്തിൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അറിയാലോ, എൻ്റെ പ്രായത്തിലുള്ള ഒരാളുടെ പ്രേമമാണ്. അപ്പൊ അത് ഒരു റേഡിയോ പ്രധാന കഥാപാത്രമായി ത്രൂ ഔട്ട്, അങ്ങനത്തെ ഒരു സിനിമ ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രേമം ഇതുവരെ ഉണ്ടായിട്ടില്ല. തോക്കിന് ചൂലിനോടുള്ള പ്രണയം. തോക്കിന് ചൂലിനോടുള്ള പ്രണയം അതാണ് ടാഗ് ലൈൻ. അതെ, ഒരു ക്ലാസ് ഫോർ പ്രണയകഥയാണ്. ജയറാമേട്ട നമസ്കാരം. ജയറാമേട്ടന്റെ മാർക്കോനു മത്തായി എന്ന് പറഞ്ഞ പുതിയ സിനിമയിലെ നായിക കൂടിയാണ് ഞാൻ. എനിക്ക് ഒരു ചോദ്യം എന്താ വെച്ചാൽ, എനിക്ക് തുടക്കം മുതൽ ജയറാമേട്ടനാണ് നായകൻ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലുണ്ടായ പേടിയുടെ കാരണം, ഒന്ന് വലിയ സീനിയർ ആർട്ടിസ്റ്റാണ്, ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്, ഒരുപാട് പടങ്ങൾ കണ്ട് ഇഷ്ടമുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് പിന്നെ ശോഭന ചേച്ചി, ശോഭന മാം, ഉർവശി മാം, ഇങ്ങനെ ഒരു മഞ്ജു ചേച്ചി, ഇവരുടെയൊക്കെ ഒരു വലിയ വലിയ നായകന്മാരുടെ കൂടെയൊക്കെ അഭിനയിച്ച, എല്ലാവരുടെ കൂടി അഭിനയിച്ച ആളാണ് ജയറാമേട്ടൻ. അപ്പം എന്നെ പോലൊരു പുതിയ ആർട്ടിസ്റ്റ് വരുമ്പോൾ എന്തായിരിക്കും ജയറാമേട്ടൻ്റെയൊക്കെ മനസ്സിൽ? ഇപ്പോൾ ഒരു പുതുമുഖ ആൾക്കാരോട് ജയറാമേട്ടന് എന്തായിരിക്കും ഒരു ഉപദേശം കൊടുക്കാനുണ്ടാവും? എന്നോട് ഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ല, ഒരു ഉപദേശം ഒന്നും തന്നിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അഭിനയിക്കുമ്പോഴൊക്കെ. എന്തായിരിക്കും ഒരു ഉപദേശമായിട്ട് തരാനുണ്ടാവുക എനിക്കായാലും പുതുമുഖങ്ങളായ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ബഡ്ഡിങ് ആർട്ടിസ്റ്റുകൾക്ക് എന്തായിരിക്കും? ഈ കുട്ടിയും വിട്ടുപോയ ഒരു പേര് ഞാൻ സൂചിപ്പിക്കാം, മറ്റേ ശോഭന ഉർവശി.
പാർവതിയുടെ പേരും കൂടെ എന്താ പറയുന്നത്? കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറയണായിരുന്നത് പാർവതിയുടെ പേര്. ഇങ്ങനെയുള്ള പുതുമുഖങ്ങളിലെ കൂടെ അഭിനയിക്കുമ്പോൾ ഇവരെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ചെറിയ മനസ്സിൽ ഇവിടെയൊക്കെ എന്ത് ചെയ്യും അങ്ങനെയുള്ള തോന്നലുണ്ടോ? ആ കുട്ടിയുടെ ഉള്ളിലുള്ള സംശയമാണ്. ഇത്രയും ദിവസം ലൊക്കേഷൻ ഉണ്ടായിട്ട് ആ കുട്ടിക്ക് ചോദിക്കാൻ വേണ്ടി ജെ ബി ജംഗ്ഷൻ ആ കുട്ടി പറഞ്ഞ കറക്റ്റ് ആട്ടോ. ആ കുട്ടി ഭയങ്കര നെർവസ് ആയിരുന്നു. തുടക്ക ദിവസങ്ങളിൽ വന്ന ആദ്യത്തെ ദിവസം തന്നെ ഒരു ചായ കൊണ്ടുവരുമ്പോൾ ആ ചായ എന്ന് വേറെ ഗ്ലാസ്സിലേക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്തിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് ഒരു ഇത് ചെയ്യണം. ഇവർക്ക് കൈ വിറയ്ക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. കൈ വിറച്ചിട്ട് അത് ഇത് ഈ ഗ്ലാസ് എടുക്കുമ്പോൾ ഈ ചായ എടുക്കുമ്പോൾ തന്നെ ഫുൾ ചായ അവരുടെ മേത്ത് എൻ്റെ മേത്ത്. ഞാൻ പറഞ്ഞു ടെൻഷൻ വിടുക, അത് എന്തിനാ ചെയ്യുക? ഇല്ല എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ സീൻ തന്നെ രണ്ട് മൂന്ന് ദിവസം ട്രൈ ചെയ്തിട്ടാണ് എടുത്തത്. ഭയങ്കര കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു പേടിച്ചിട്ട്. മിക്കവാറും ഈ കുട്ടി ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള സാധ്യത. ജയറാമിനും എല്ലാവരോടും അഡാപ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണല്ലോ അല്ലേ? എനിക്ക് അങ്ങനെ ഇത്, അതായത് നമ്മുടെ പ്രസൻസ് ഒരാൾക്കും ഒരു ദേഷ്യമോ ബോറടിയോ ഉണ്ടാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നമ്മളവിടെ ഇരിക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് ഓ അവനവിടെ ഇരിപ്പുണ്ടോ, ദൈവമേ ഇന്നത്തെ ദിവസം പോവാൻ അങ്ങടേക്ക് പോയില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ആ സെറ്റിലുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. ചെറുതും വലുതുമായിട്ട് വേഷം അഭിനയിക്കുന്ന പുതിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും അതിൽ ഞാൻ ഒരുപാട് സന്തോഷം കണ്ടെത്താറുണ്ട്. നമ്മുടെ ഒരു പ്രസൻസ് ആർക്കും നമ്മളെ കൊണ്ടൊരാൾക്കൊരു ദ്രോഹം ഉണ്ടാകരുത്, നമ്മളെ കൊണ്ടൊരു അല്പം സന്തോഷം കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. ജയറാമിനെ കുറിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യം, ജയറാമിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കളാണ്, ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് ബന്ധമുണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ജയറാം കഴിയുന്നു ആരെയും പണക്കില്ല ഒരാൾ. പക്ഷെ ജയറാമിൻ്റെ ഒരു പ്രൊഫൈലിലൂടെ പോകുമ്പോൾ, ജയറാം എന്തായാലും നമ്മൾ മാർക്കോണി മത്തായിൽ നിന്ന് അല്പം ഡീവിയേറ്റ് ചെയ്ത് ജയറാം എന്നുള്ള ഒരു നടനിലേക്ക് ഞാൻ ഒന്ന് കേന്ദ്രീകരിക്കുകയാണ്. ജയറാം ചെയ്യാത്തതായിട്ടൊരു പണിയില്ല. മെഡിക്കൽ റെപ്പ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ശബ്ദം, അനൗൺസ്മെൻ്റ്, ലോട്ടറിക്കാരൻ ശബ്ദം, എന്തൊക്കെയാണ് ചെയ്യാത്തത്? മൃഗസ്നേഹി, ആനസ്നേഹി, ആനയൊരു മൃഗമാണ് എന്നാലും മൃഗം എന്താ പറയുക, എല്ലാത്തിലും പോയി കൈവച്ചിട്ടുണ്ട്. പിന്നെ മിമിക്രി മോണായിട്ട് ആ രംഗം വേറെ. ആ ചെറുപ്പകാലത്ത് ഒരുപക്ഷെ ജയറാമിനെ എന്താ പറയുക, ഇതൊക്കെ അങ്ങോട്ട് സ്ഫുടം ചെയ്തെടുക്കുകയായിരുന്നു. ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ ജയറാം? പിന്നെ തീർച്ചയായിട്ടും, ഒന്നും മറക്കാൻ പറ്റില്ല. എല്ലാം അതെ അതെ, എല്ലാം വളരെ നല്ല ഓർമ്മകൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ലോട്ടറി ടിക്കറ്റിന് അനൗൺസ്മെന്റ് പോകാറുണ്ടായിരുന്നു. നാളെ 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 റെക്കോർഡ് ചെയ്ത് വെക്കും, റെക്കോർഡ് ചെയ്ത് വരും സ്പീക്കറിൽ. അപ്പൊ ഇതിന് സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്ത് അതിന് പൈസ കിട്ടും. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ കാൻഡിഡേറ്റിന്റെയും ശബ്ദത്തിന്, എല്ലാ പാർട്ടിക്കും വേണ്ടി നമ്മൾ ചെയ്യും, എല്ലാ പാർട്ടിക്കും വേണ്ടിയ ശബ്ദം. അത് ഇത് അന്ന് ചിലപ്പോ കുറച്ച് നടന്മാരുടെ ശബ്ദത്തിൽ അത് ചെയ്യാൻ പറയും. പിന്നെ അന്നത്തെ കാലത്ത് ബാലെ എന്ന് പറഞ്ഞ് ഇതുണ്ടാവില്ലേ, അതിൽ ബാലയിൽ ലൈവായിട്ട് മറ്റേ രാവണൻ മറ്റേ ലങ്കാദീപ അതൊക്കെ സൈഡിൽ നിന്ന് അനൗൺസ് തന്നെ, അതിന് പോവും വിളിച്ച എല്ലാത്തിനും പോവും. ആ സമയത്ത് എന്റെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു, ജോലിക്ക് പോവും, സമയം കിട്ടുമ്പോൾ മിമിക്രിക്ക് പോവും, ഒരു ജോലിയും പറഞ്ഞു. അവൻ ഏറ്റവും പ്രധാന മറ്റേ കലാവിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ ഇങ്ങനെ ഒരു കാണിച്ച് കാണിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, തൈ ഊരാ മിണ്ടാ ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കുന്നത് കാണാം. അപ്പൊ അതിനർക്ക ടൈ കിടക്കും, രാവിലെ ടൈ കെട്ടിട്ട് ഇറങ്ങും, വൈകുന്നേരം എവിടെയെങ്കിലും പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ ചിലപ്പോ ഇത്ര ഹോസ്പിറ്റലിൽ പോകണം, ഇത്ര ഡോക്ടേഴ്സിനെ കാണണം, ഇത്ര ഇത് ചെയ്യണം, എല്ലാം ഉണ്ട്. അപ്പൊ ബാക്കി മുഴുവൻ ഇത്തിരി തട്ടിപ്പായിട്ട് എഴുതി ഇത്രയും ഡോക്ടറെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ റിപ്പോർട്ട് അവിടുന്ന് പതുക്കെ പോസ്റ്റ് ചെയ്ത ശേഷം അത് ഓർമ്മയുള്ള പല ആൾക്കാരും. ജയറാം അതാണ് ഒരു പക്ഷേ ജയറാമിന്റെ ജീവിത വിജയം എന്ന് പറയുന്നത്. ഒന്നിനും നിസ്സാരമായി തള്ളിയില്ല. ഇപ്പോഴത്തെ പുതിയ വലിയ ഷോകളുടെ ഒക്കെ ആപ്തവാക്കിയതാണ്, ഒന്നും ചെറുതല്ല, ഒന്നും ചെറുതല്ല, ഒന്നും നിസ്സാരമല്ല. നമ്മൾ നിസ്സാരമാണെന്ന് കാണുന്നതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി വരിക. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മിമിക്രി കലാകാരം, ഒരു ഘട്ടത്തിൽ മിമിക്രികളെയൊക്കെ ആൾക്കാർ വല്ലാതെ അടച്ചാക്ഷേപിച്ചത്, പക്ഷെ പിന്നീട് മിമിക്രി എന്നാ പറയാ അങ്ങോട്ട് അരങ്ങ് വാണ് മുന്നോട്ട് പോയി. ശരിയാ, 33 വർഷം മുമ്പ് ജയറാം ചുവട് വെച്ചത് പത്മരാജന്റെ ഈ സിനിമയിലാണ്. ചെറിയൊരു വരവായിരുന്നില്ല, പത്മരാജൻ കണ്ടെത്തിയൊരു നടനാണ്. അങ്ങനത്തെ ഒരു സുഹൃതം വളരെ അപൂർവം പേർക്ക് മാത്രമേ മലയാള സിനിമയിലും. ജയറാമിനെ കുറിച്ച് ഇപ്പോഴാരെഴുതിയാലും പറഞ്ഞാലും പരാമർശിച്ചാലും പത്മരാജന്റെ കണ്ടെത്തലായിട്ടാണ് ജയറാം എഴുതുന്നത്. അത് തന്നെയല്ലേ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു എൻട്രി കിട്ടിയത് തന്നെയാണ്. അദ്ദേഹം അന്ന് മമ്മൂട്ടിയും മോഹൻലാലും മാത്രമാണ് രണ്ട് നായകന്മാർ, മൂന്നാമതൊരു നായകൻ ഇല്ല മലയാള സിനിമയിൽ. അപ്പോ എന്തായിരുന്നു ആ നിമിത്തം ജയറാം? എങ്ങനെയാണ് പുള്ളിയുടെ മുമ്പിലേക്ക് ചെന്നപ്പെടുന്നത്? അതെ, അത് മൂന്നാമതൊരു നായകന് വേണ്ടിയിട്ട് ശരിക്കും മലയാള സിനിമ കുറെ, അതായത്
മമ്മൂട്ടി ഒരു വർഷം ഇത്ര സിനിമകൾ ചെയ്യും, മോഹൻലാൽ ഇത്ര ചെയ്യും. അത് പർട്ടിക്കുലർ ആയിട്ട് അവരുടേതായിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ പടങ്ങളുണ്ട്. മൂന്നാമതൊരാളെ വെച്ചൊരു എടുക്കാനുള്ള ഒരു ധൈര്യം ഒരു പ്രൊഡ്യൂസർക്കും ഉണ്ടായിരുന്നില്ല അന്ന്. ഇന്നത്തെ പോലെ അത്രയും പുതുമുഖങ്ങളൊന്നും വരുന്ന സമയമല്ല. അപ്പോഴാണ് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ നിർമ്മാതാവായിട്ടുള്ള ഹരിപ്പോത്തൻ സുപ്രിയ ഫിലിംസിന്റെ, അദ്ദേഹം പറയാണ്, പപ്പ ധൈര്യമായിട്ട് ഇറങ്ങി, നമുക്ക് പുതിയൊരാളെ വെച്ച് നോക്കാം. അങ്ങനെ തോംസൺ ഫിലിംസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ, അവരും പറയുന്നു ഞങ്ങളും ഉണ്ട്. അങ്ങനെ അദ്ദേഹം ഏകദേശം ഒരു 6 മാസത്തോളം പല സ്ഥലങ്ങളിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, കോളേജൊക്കെ വിടുമ്പോൾ, യൂണിവേഴ്സിറ്റി കോളേജ് വിടുമ്പോൾ, മാറി വേനേഴ്സ് കോളേജ് വിടുമ്പോൾ ഒക്കെ കാറുമായിട്ട് അദ്ദേഹത്തിന് ഫിയറ്റ് കാറുണ്ട്, അതിലവിടെ വെയിറ്റ് ചെയ്യും. അന്നിട്ട് കുട്ടികൾ പോണതൊക്കെ വാച്ച് ചെയ്യും. എന്നിട്ട് ചിലവർ നല്ലതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ അഡ്രസ്സ് ഒന്ന് മേടിക്കണം, അവൻ ആരാ വരാം. അങ്ങനെ പലരെയും വീട്ടിലേക്ക്, പുള്ളിയുടെ ഫ്ലാറ്റിലേക്ക് വരാൻ പറഞ്ഞ് അഭിനയിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 6 മാസം ഇങ്ങനെ നോക്കി 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 പോയി, ഒരാളും കിട്ടിയില്ല. ആ സമയത്താണ് കലാഭവന്റെ മിമിക്രി ഇറങ്ങുന്നത്, ഞങ്ങളുടെ ദുബായിൽ ചെയ്ത പ്രോഗ്രാം. അപ്പൊ അതിന്റെ വീഡിയോ കാസറ്റ് അന്ന് ഭയങ്കര എല്ലാ ലൈബ്രറികളും, വീഡിയോ ലൈബ്രറികളൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ ഇത് മകൻ അനന്തപത്മനാഭൻ ഇട്ട് കണ്ട ശേഷം ഇതിങ്ങനെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അച്ഛനടുത്ത് പോയി പറഞ്ഞു, അച്ഛാ ഈ മിമിക്രി കലാഭവന്റെ ഒന്ന് കാണണേ, അതിനകത്ത് ഒരാളുണ്ട് കാണണേ. അപ്പൊ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞത്, മിമിക്രി എന്ന് പറയുന്നത് ഒരു അനുകരണ കല, ഒരു ഐഡന്റിറ്റി ഇല്ലാത്തൊരു കലയാണ്. അതിനകത്ത് എങ്ങനെയായിരിക്കും പത്മരാജൻ പറഞ്ഞിട്ടുണ്ടാവും, അത് ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത കലയാടാ, അത് വേണ്ട നമുക്ക്, അത് സ്വന്തമായിട്ടൊരു ഒരു ഐഡന്റിറ്റി ഇല്ല, അത് വല്ലവനെ പോലെ കാണിക്കുന്നതല്ലേ, എനിക്ക് കണ്ടത് എനിക്ക് ഇഷ്ടമല്ല, വേണ്ടത് പറഞ്ഞു. പക്ഷേ ആ കാസറ്റ് തിരിച്ചു കൊടുക്കാതെ 8-9 ദിവസത്തോളം വീട്ടിൽ തന്നെ വെച്ചിരുന്ന് സാറിന് നല്ല മൂടുള്ളപ്പോൾ പിന്നെയും പോയി, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് കാണണം, ഒന്ന് കാണണം, ആ ശരി ഇട് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ഫസ്റ്റ് കാണുന്നത്. നിങ്ങൾക്ക് ഇവൻ കൊള്ളാം അല്ലേ. അതിനുശേഷം ഇവൻ എവിടത്തെ കയറാന്നൊക്കെ ചോദിച്ച് ഇരുന്ന സമയത്ത് അടുത്ത ദിവസം സാറ് കാലത്ത് നടക്കാൻ പോകും മ്യൂസിയത്തിനകത്ത്. അപ്പൊ എന്റെ വല്യച്ഛൻ മലയാറ്റൂർ രാമകൃഷ്ണൻ, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, പപ്പ എന്റെ ഒരു അനന്തരവനുണ്ട്, മിമിക്രിയൊക്കെ കാണിച്ച് നടക്കുക, എന്തെങ്കിലും നിന്റെ സിനിമയിൽ ചെറിയൊരു വേഷം കൊണ്ടേ കൊടുക്കണമെന്ന് വെച്ചു. അപ്പൊ ചോദിച്ചു, അവനാണോ ആ മിമിക്രിയൊക്കെ കാണിച്ചപ്പോ കലാഭവന്റെ അത് തന്നെയാന്ന് പറഞ്ഞു. ആ അപ്പൊ നമ്പർ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവനെ വിളിക്കാൻ പറയാം. അങ്ങനെയാണ് ഫസ്റ്റ്. ഓ വല്ലാത്തൊരു നിമിത്തം, ചെറിയ സംഭവമല്ല. ജയറാം എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ് എന്ന്. ശരിക്കും എനിക്കും തോന്നിയിട്ടുണ്ട്, എൻ്റെ മൂത്ത മകനെ പോലൊരു അടുപ്പം ജയറാമിനോട് തോന്നിയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്കും ഒക്കെ തന്നെ വളരെ അടുപ്പമാണ്. എന്ത് സ്വാതന്ത്ര്യവും, സ്വാതന്ത്ര്യത്തോടെ എന്ത് പറയാനും ചെയ്യാനും ജയറാമിൻ്റെ മുമ്പിൽ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ എൻ്റെ മോളുടെ കല്യാണത്തിനൊക്കെ ജയറാം മൂത്ത മകനെ പോലെ നിന്നാണ് അവളെ സ്റ്റേജിലേക്ക്, ഗുരുവായൂർ അമ്പലത്തിൽ നടയിലേക്ക് സ്റ്റേജിലേക്ക് കയറ്റിയതും ഒക്കെ അച്ഛൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഏറ്റവും മൂത്ത ബ്രദറുടെ സ്ഥാനത്തോ നിന്നാണ് ജയറാം വേണ്ടതെല്ലാം ചെയ്തു തന്നത്. അതെനിക്ക് ഒരിക്കലും മറക്കാനൊക്കില്ല. എപ്പോഴും കോണ്ടാക്ട്. ഞാൻ ഈയിടെ മദ്രാസിൽ പോയിരുന്നു, അപ്പം ജയറാം എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ആ ദിവസം മുഴുവൻ ജയറാമിൻ്റെ കൂടെയായിരുന്നു. പിന്നെ ഇവിടെ വന്നാൽ എപ്പോഴും എന്നെ വിളിക്കാതെയോ അല്ലാതെ കാണാതെയോ പോവാറേ ഇല്ല. ആ സ്നേഹം ഇപ്പോഴും ഇത്ര അദ്ദേഹം പോയിട്ട് 28 വർഷമായി. പത്മരാജൻ സാർ ഇല്ലാതായിട്ട് 28 വർഷമായി. എങ്കിലും സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, അത് ആത്മാർത്ഥത അതിൻ്റെ പുറകിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ഞാൻ ആ വീടിന്റെ വാതിക്ക് ചെല്ലുമ്പോ ചേച്ചിയാണ് ഫസ്റ്റ് വാ മോനെ കയറി അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കയറ്റും. അതിനുശേഷം ചേച്ചി സാറിനെ കുറിച്ച് ബുക്ക് എഴുതി. അതിലും എനിക്ക് ആ ബുക്കിന്റെ ഫസ്റ്റ് പ്രിന്റ് എനിക്ക് തരുമ്പോ അതിൽ എഴുതിയത് എങ്ങനെയാണ്, എനിക്ക് ജനിക്കാതെ പോയ എന്റെ മൂത്ത മകനാണ്. ഇതാണ് ഒരുപക്ഷെ ആ ബന്ധത്തിന്റെ ആ ഒരു അല്ലേ, ആ ബന്ധത്തെ ഏറ്റവും കൂടുതൽ രൂഢമൂലമാക്കുന്ന ഇതാണ് ആ ഹൃദയകാരൻ അല്ലേ. ഇനി ജയറാം പെട്ടെന്ന് 32 വർഷം മുന്നേ പിന്നോട്ട് പോയി ആ കുടുംബമായിട്ടുള്ള ബന്ധം, പിന്നെ ജയറാം അപ്പി ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷേ തീർച്ചയായിട്ടും അല്ലേ, അല്ലെങ്കിൽ ഒരു ഒരു ജയറാം എന്നുള്ള കലാകാരനെ നമുക്ക് കിട്ടില്ല. പക്ഷെ പത്മരാജൻ മുറുക്കെ പിടിച്ചിരുന്ന ജയറാമന്, ജയറാമിനെ കൈവിട്ടില്ല. അദ്ദേഹം ഒരു സിനിമ അപരം നല്ലൊരു വിജയമായിരുന്നു, ഒരു പുതിയൊരു ഒരു പുതിയൊരു ഭാവുകത്വം മലയാള സിനിമയ്ക്ക് നൽകി. അതിനുശേഷം മൂന്നാം പക്കം ഇന്നലെ 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 കൂടി കഴിഞ്ഞിട്ട് എനിക്ക് കുറെ അടുപ്പിച്ചൊരു മൂന്നാല് മൂന്നാം പക്കവും വളരെ പ്രത്യേകതയുള്ള പടമായിരുന്നു. വരട്ടെ, നമ്മളത് വിടാൻ പാടില്ല. ഇതുപോലൊരു ഹഗ്ഗാണ് യഥാർത്ഥത്തിൽ ജയറാമിനെ പത്മരാജൻ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അപ്പൊ ഇന്നലെ എന്നുള്ള സിനിമ കൂടി കഴിഞ്ഞ് എനിക്ക്
കുറേ സിനിമകൾ അടുപ്പിച്ചിങ്ങനെ പരാജയങ്ങൾ വന്നു. അപ്പൊ എനിക്ക് എന്തുണ്ടെങ്കിലും പറയാനൊരു അച്ഛനെ പോലെ അല്ലെങ്കിൽ ഗോഡ് ഫാദറിന്റെ സ്ഥാനത്ത് അദ്ദേഹമല്ലേ. അപ്പോഴാണ് ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമയുടെ പ്രൊമോഷനുമായിട്ട് നിതീഷ് ഭരതരാജുമായിട്ട് ഒന്ന് രണ്ട് തിയേറ്ററുകൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എന്നെടുത്ത് പറഞ്ഞു രാമനിലയത്തിൽ ഞാൻ ഉണ്ടാവും, നീ അവിടെ വരണം, എനിക്ക് നിന്നെ കാണണം. അപ്പൊ ഞാൻ വൈകുന്നേരം കേളി എന്നുള്ള സിനിമ ഷൂട്ടിംഗ് നടക്കാൻ ഭരതേ അവിടെ നിന്ന് ഞാൻ നേരെ ചെന്നു. ചെന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അവിടുത്തെ കട്ടിലുണ്ട്, ആ കട്ടിൽ കിടക്കുകയായിരുന്നു സാർ. അവിടെ ചേർത്ത് പിടിച്ച് ഞാനും കൂടെ കിടന്നു. കൊറേ പരാജയങ്ങളായില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു. അതെ അതെ സാറല്ല, പോവാൻ പറയടാ. അടുത്തത് നമ്മളെ ഒരു ഉഗ്രൻ സിനിമ നിനക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മളെ തറക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ കഥ എനിക്ക് പറഞ്ഞു തന്നു. അതായത് സ്പോർട്സാണ് മെയിൻ വിഷയം. കേരളത്തിൽ നിന്നും ഒരു ട്രെയിനിൽ രണ്ട് കമ്പാർട്ട്മെന്റിലായിട്ട് ഫുൾ സ്പോർട്സ് ആളുകളുമായിട്ട് ഡൽഹിക്ക് നാഷണൽ മീറ്റിന് പോവാണ്. ഞാൻ നേരത്തെ ഈ ഡീപ് സ്വിമ്മിങ്ങിന് പോയിട്ട് ചെവിയുടെ ഇയർ ഡ്രം പൊട്ടിപ്പോയ ആളാണ്, എനിക്ക് ചെവിട് കേട്ടൂടാ. പക്ഷെ ബാക്കിയെല്ലാം ഫിസിക്കലി ഫിറ്റാണ്. ഇവരെയും കൊണ്ട് പോകുമ്പോൾ ആ ട്രെയിനിൽ നടക്കുന്ന പ്രേമം, അത് ഇത് ഇത്, ആ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നടക്കുന്ന ഒരു മർഡർ, എല്ലാം ചേർന്നിട്ടുള്ളൊരു ഫുള്ള് പാക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് അഭിനയിക്കാൻ പോകുന്നത് എം ഡി വത്സൻ, അവർ ഷൈനി വിൽസൺ എല്ലാവരും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മളുടെ നാഷണൽ ഇതിലുള്ള എല്ലാവരും. അതിൻ്റെ പ്രധാന വേഷം നിനക്ക് തകർക്കാൻ പറ്റും, ഇപ്പം തരടാ നിനക്ക് അടുത്ത വിജയം എന്ന് പറഞ്ഞിട്ട് അന്ന് പോയിട്ട് അന്ന് രാത്രിയാണ് അദ്ദേഹം മരിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മരണം കൊണ്ട് മലയാള സിനിമയ്ക്കുണ്ടായ നഷ്ടം പോലെ തന്നെ ജയറാമിൻ്റെ ഒരു വ്യക്തിപരമായ നഷ്ടം കൂടിയായിരുന്നു. പക്ഷേ അദ്ദേഹം നൽകിയ ആ മൂന്ന് പടങ്ങളും ജയറാമിൻ്റെ പേരിൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. കാരണം ഒരു പടം മാത്രം നമ്മൾ വിട്ടുപോകുന്നത് ശരിയല്ല. അങ്ങനെ പത്മനാഭൻ കണ്ടെത്തിയ ജയറാം മലയാള സിനിമയിൽ എത്രയോ എത്രയോ കഥാപാത്രങ്ങളെ സമ്മാനിച്ചു. പിന്നെ കുടുംബ സദസ്സുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായകനായിട്ട് ജയറാം ഉരുത്തിരിഞ്ഞു. ഒരു ഫാമിലി എന്റർടൈനർ എന്ന് പറഞ്ഞാൽ ജയറാം ഇനത്തിൽ അവിഭാജ്യ ഘടകമാണ്. ചുറ്റും നിൽക്കുന്നത് ജയറാമിന് കിട്ടിയ ഗുണം വെച്ചാൽ ഒരുപാട് തണൽ മരങ്ങൾ ഇങ്ങനെ ചുറ്റും ഉണ്ടായിരുന്നു. ശങ്കരാടി, ജഗതി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, എന്തായിരുന്നു ഒരു സദ്യ പോലെ നമ്മൾ വെറും ചോറായിട്ട് നടക്കുന്ന. അതെ, അങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ ആ ഓരോരുത്തരുടെ ഭാവവും അവൻ്റെ ഒരു പിന്നെ ഒടുവിലിന്റെ ആ മരവും പകരം വെക്കാനില്ലല്ലോ ഇവർക്ക് പകരം. ഇനി ഇതേപോലത്തെ ഒരു നാട്ടിൻപുറത്തെ കഥ പറയുമ്പോഴേ ഇല്ല അങ്ങനെ നമുക്ക് ആൾക്കാർ. ശങ്കരാടി സാറ് ഒരു ഒരുപാട് പരീക്ഷണങ്ങളും മറ്റും നൂജൻ പടങ്ങളുണ്ടെന്ന് പറയുമ്പോഴും മലയാളി ഇപ്പോഴും കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിങ്ങുന്ന മോഹങ്ങളാണ്. സത്യം അല്ലേ? സത്യം. കുതിരട്ടൻ പപ്പു, മാമുക്കോയ, ഒടുവിലുണ്ണി കൃഷ്ണൻ, അമ്പിളിച്ചേട്ടൻ, ശങ്കരാടി, ശങ്കരാടി എല്ലാരും അതാണ്. അവിടെ ഇതിൽ കാണുമ്പോ നമ്മുടെ ഇവര് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഫിലോമിന ചേച്ചി, കൃഷ്ണൻകുട്ടി നായർ, എല്ലാ കഥാപാത്രങ്ങളുണ്ട്. ഈ കാലഘട്ടം ഒക്കെ ഓർമ്മയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ശ്രീനിവാസന്റെ വളരെ മനോഹരമായിട്ടുള്ള ഇതാണ് സത്യനന്ദിക്കാട്ടെ. ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്ന സിനിമ പൊന്മുടിയുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്ന അവിടെയാണ്, ഇവിടെ ഈ സിനിമയിലാണ് തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞാണ് എത്രയോ സിനിമകൾ എനിക്ക് തന്നതില്ല. തിരുവണ്ണാമരത്തെ വിശേഷങ്ങൾ, ഇതിലും ഇങ്ങനെ നമ്മുടെ കഥാപാത്രങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം ഇതിലും ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് പി വാസു എന്ന് പറയുന്ന ഡയറക്ടർ തമിഴില്, ചിന്നത്തമ്പി എന്ന് പറയുന്ന ഏറ്റവും അദ്ദേഹത്തിന്റെ 365 ദിവസം ഓടിയ സിനിമ, അതേ ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, തിരുവണ്ണാമരത്തെ വിശേഷങ്ങൾ എന്ന സിനിമ അഞ്ച് ആങ്ങളമാർക്ക് കൂടി ഒരേ ഒരു പെങ്ങള്, എല്ലാം നല്ല ശക്തരായിട്ടുള്ള ആൾക്കാർ, അതാണ് ഖുഷ്ബു. അതില് മൂന്നാല് ആങ്ങളമാർക്ക് ഒരേ ഒരു പെങ്ങള്, പ്രഭു സ്നേഹിക്കുന്നത്, ഇതിൽ നിന്നാണ് എനിക്കിത് കിട്ടിയെന്ന് പറഞ്ഞു. അല്ല, ഈ സിനിമകളൊക്കെ ഇപ്പോഴും ഈ പറഞ്ഞ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ പോലും കണ്ടാല് നമുക്ക് എനിക്ക് അതിശയം തോന്നിപ്പോയൊരു കാര്യം. ഇപ്പൊ ഞാൻ ഒരു തെലുങ്ക് സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലു അർജുന്റെ കൂടെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഗെറ്റപ്പൊക്കെ. അപ്പോൾ ഞാൻ അതിൽ പോയപ്പോൾ ത്രിവിക്രം ശ്രീനിവാസ റാവു എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ ഡയറക്ടറാണ്. അയാളുടെ ഓരോ സിനിമകളും 200-300 ദിവസം ഓടുന്ന ഹൈ ബഡ്ജറ്റിൽ സിനിമ എടുക്കുന്ന ആളാണ്. പുള്ളി ഫസ്റ്റ് ഡേ ചെന്നിട്ട് ഞാൻ എനിക്ക് പരിചയം, നമസ്കാരം സാർ, പുള്ളി ഇങ്ങനെ ഇതേപോലെ നോക്കിട്ട്, സാർ പെരുവണ്ണാവരത്തെ വിശേഷം, മറ്റേത് മഴവിൽക്കാവടി, ആ സിനിമ, ഈ സിനിമ, ഈ സിനിമ, ഈ സിനിമ, പുള്ളി ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഒരെണ്ണം പോലും പുള്ളി വിട്ടിട്ടില്ല. പുള്ളി പറഞ്ഞ സിനിമ എനിക്ക് ഡ്രീമായിട്ട് നടക്കുന്ന കാലത്ത് അന്ന് മലയാള സിനിമയാണ് ഏറ്റവും ഇഷ്ടം. മോഹൻലാൽ, മമ്മൂടി സാർ, നിങ്ങളുടെ മറ്റേത് എല്ലാ പടങ്ങളും ഞാൻ സർവ്വത് ഫസ്റ്റ് ഡേ പടം ഇറങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ ഇത് കിട്ടുമെന്ന് നോക്കുക, അല്ലെങ്കിൽ കാസറ്റ് എവിടെ നിന്നും സകടും. ഒരു സിനിമ പോലും കാണാത്തില്ല അവർ. വളരെ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഇപ്പൊ അതാണ്. അതാണ് തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്തു വെച്ചത് തന്നെയാണ് ബാലൻസ് ഷീറ്റ്. ശുഭയാത്ര, ഇത് ജയറാമിന് അഭിനയം മാത്രമായിരുന്നില്ല, ജീവിതം കൂടിയായിരുന്നു. പൊരിഞ്ഞ പ്രണയമല്ലേ ഈ സിനിമ? പൊരിഞ്ഞ പ്രേമം നടക്കുന്ന സമയമാണ്.
അതായത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അല്ല അല്ല, അത് അതായത് ഏത് പാർവതിയുടെ വീട്ടുകാരെ തടയാൻ വേണ്ടി ഇല്ല. അല്ല, നമുക്ക് ആ പ്രായത്തിലൊരു മകള് വരുമ്പോഴാണ് തീർച്ചയായിട്ടും എത്രത്തോളം സേഫ്റ്റി ആയിട്ട് അച്ഛനും അമ്മയും വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ എന്റെ മോള് ഏകദേശം കല്യാണം കഴിക്കാൻ പ്രായമാവുന്നതാണ്. അപ്പൊ അന്ന് അശ്വതിയുടെ അമ്മ ഭയങ്കരതായിരുന്നു, ഹൈലി പ്രൊട്ടക്ട് ചെയ്ത്. ഞാനുമായിട്ട് സംസാരിക്കാൻ പോലും സംഭവിക്കില്ല. ആ അപ്പൊ എനിക്ക് കൂട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് കമല് ക്യാമറമാൻ അവര് ഇവര് ബാക്കിയുള്ളവരൊക്കെയാണ് സപ്പോർട്ട്. അപ്പൊ ഈ ട്രെയിനില് ഷോർട്ട് കഴിഞ്ഞ അപ്പോ അമ്മ വന്നിട്ട് അവിടെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോകും. അപ്പൊ ഇന്ന് ഇന്നത്തെ പോലെ ഫോണില്ല, യാതൊന്നുമില്ല, ഒന്നുമില്ലല്ലോ. പിള്ളേര് പറയാം വാട്സപ്പ് ചെയ്തുകൂടായിരുന്നു. എവിടെ വാട്സപ്പ് ഒന്നും ഇല്ല കുട്ടിയാണ്. അതെ, കത്തെഴുതി കൊടുക്കാന്നല്ല, അല്ലെങ്കിൽ കാസറ്റ് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം, വേറെ ഒന്നുമില്ല. അപ്പൊ വിളിച്ചോണ്ട് പോകും. അപ്പൊ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആകെ കൂടി ഡയറക്ടർ കമലും ബാക്കി എല്ലാരും കൂടി പതുക്കെ സീൻ ഇല്ലെങ്കിൽ പോലും ലൈറ്റപ്പ് ചെയ്യാനെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിരുത്തും. ആ എന്നിട്ട് ഈ ട്രെയിനിലെ സീനിലൊക്കെ സംസാരിക്കുമ്പോ അതാ അതായത് മറ്റേത് അത് പതുക്കെ അവിടെ നിന്ന് പറയും. അത് പിന്നെ ഇതിനകത്ത് വേറൊരു കള്ളത്തരുണ്ടായിരുന്നു, ജയനൻ വിൻസെക്കൻഡിൽ ക്യാമറമാൻ ജയനൊക്കെ അലാനന്ദകുട്ടൻ ജയനൻ ഇവരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാല് നാഗരയുടെ മറ്റേ മൈക്കില്ലേ, ആ മൈക്ക് ഞാൻ അറിയാതെ താഴെ കൊണ്ടുവച്ചേക്കും. എന്നിട്ട് ഇവരപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ തമ്മിൽ എന്താ സംസാരിക്കുന്നത് ഹെഡ്ഫോൺ വെച്ച് കേട്ടോണ്ടിരിക്കുക. കംപ്ലീറ്റ് രഹസ്യം. ഓക്കെ, ഒളിച്ചോടാനുള്ള പരിപാടിയാണ്.